हाय फ्रेंड्स, वेलकम टू माय चैनल। अब ए चानल सब्सक्राइब सब्सक्राइब बेल आइकन वो अब क्लिक ऑल ऑप्शन वो अदूटे क्लिक नोटिफिकेशन कीटा। अब इन या तैयार इडियप अब साधारण रीती मव पड़ मविल चूड़व चेर्त मिक्स अगले अलग तैयारियां वे रील। अब या कुछ पालपति मवी चेक अब अब वेणा। अब इतने तैयार नोक। अब या बाकी पालपति मव कुछ ഏകദേശം ഒരു കപ്പോളം വരും। ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ്, പൊടിച്ച് വറുത്ത അരിപ്പൊടിയാണ് ഇതിലെ ഇടിയപ്പത്തിനായിട്ട് എടുക്കേണ്ടത്. നന്നായിട്ട് വറുത്തില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പോൾ മാവ് ഞാനിവിടെ ഒരു 2 കപ്പ് മാവ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 2 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പാണ്. അതിൽ 2 കപ്പ് മാവ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. 2 കപ്പ് മാവിന് ഏകദേശം ഒരു 3 കപ്പ് വെള്ളമൊക്കെ വേണ്ടി വരും. നമ്മൾ ഇത് നല്ല ലൂസ് ആയിട്ട് വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പം ഇതിൽ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കട്ടയില്ലാതെ ഉടച്ചെടുക്കുക. അതായത് കൂടുതലായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഒരുമിച്ച് അതിട്ട് കാണുന്നുണ്ടെങ്കിൽ കട്ട ഉടച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കട്ട കുറേശ്ശെയായിട്ട് ഉടച്ചുടച്ച് ഇതുപോലെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു കണക്കെന്ന് പറയുമ്പോൾ 2 കപ്പ് അരിപ്പൊടിക്ക് ഒരു 3 കപ്പ് വെള്ളം വേണം, അല്ലെങ്കിൽ 2.5 കപ്പ് ആയാലും മതി. ഞാനിവിടെ പാലപ്പത്തിൻ്റെ മാവും കൂടി ചേർത്തതുകൊണ്ട് 2.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. പക്ഷേ നിങ്ങളതിൽ ചേർക്കുമ്പോൾ ഒരു 3 കപ്പ് വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ ഇത് പാലപ്പത്തിൻ്റെ മാവ് ചേർക്കാത്തതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് വേറെ ഇടുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കി വരുന്ന മാവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് അത് മാവ് നന്നായിട്ടൊന്ന് ലൂസാക്കിയെടുക്കാം. ഇനി ഞാൻ അടുപ്പിലൊരു കടായി വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് ചൂടായിട്ടുള്ള വെള്ളമല്ല, കാരണം നമ്മൾ ഡയറക്റ്റ് മാവ് ഒഴിച്ചതിന് ശേഷം അടുപ്പിൽ വെച്ചാലും മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കത്തില്ല, അല്ലെങ്കിൽ ചൂടായ കടായിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ട പിടിച്ചു പോകും. അതുകൊണ്ടാണ് ഞാനൊരു അല്പം വെള്ളം അതിൽ ഒഴിച്ചത്. അപ്പോൾ നിങ്ങൾക്കിത് മിക്സ് ചെയ്തത് കടായിൽ വെച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് എന്നിട്ട് അത് അടുപ്പിലേക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ കൈ ഇളക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ കടായിയാണെന്ന് കുറച്ചുകൂടി നല്ലതായിരിക്കും, അതാണ് കൂടുതൽ എളുപ്പം. കാരണം അധികം ഒന്നും പറ്റി പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് കുഴച്ച് കുറുക്കിയെടുക്കാവുന്നതാണ്. അപ്പൊ ഇതിവിടെ ഏകദേശം കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നന്നായിട്ട് തന്നെ കുറുകി തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നോൺ സ്റ്റിക്കിൻ്റെ കടായാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല എളുപ്പത്തിൽ ഒട്ടും തന്നെ പറ്റി പിടിക്കാതെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലതായിട്ട് മാവ് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും തന്നെ കടായിൽ പറ്റി പിടിക്കാതെ വരുന്ന സമയമാകുമ്പോൾ മാവ് നല്ലതായിട്ട് വെന്തു എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക, നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നത് അത് അല്പം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം ചൂടോടുകൂടി നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്പൂണുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മാവ് കുറച്ച് സോഫ്റ്റ് ആകുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ മാവെല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് നൂലപ്പത്തിൻ്റെ അച്ചിലേക്ക് അത് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറേശ്ശായിട്ട് എടുക്കുക. അപ്പോൾ കയ്യിൽ ഇത് പറ്റിപ്പിടിക്കത്തൊന്നുമില്ല. ഇനി അത് പറ്റിപ്പിടിക്കുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കൈ ഇതുപോലെ ഒന്ന് നനച്ചതിന് ശേഷം മാവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലൊട്ടും തന്നെ അത് പറ്റിപ്പിടിക്കത്തില്ല. കണ്ടല്ലോ ഇതുപോലെ അങ്ങ് ആയി കിട്ടും. ഇനി നമുക്കിത് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഇടിയപ്പ പാത്രത്തിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് അതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ മാവെല്ലാം ഓൾറെഡി വെന്തതാണ്, അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇടിയപ്പം എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അതോടൊപ്പം ഈ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.